ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു രണ്ട് സ്മാർട്ട് വാച്ച് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കണ്ടിരുന്നു കഴിഞ്ഞാൽ ചെറിയൊരു സർപ്രൈസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സ്മാർട്ട് വാച്ചും അൺബോക്സിങ്ങിലേക്ക് ആദ്യം തന്നെ കിടക്കാം. ആദ്യം തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് എന്താ പാക്കിംഗ്? ഒരു രക്ഷയില്ലാത്ത പാക്കേജിങ്, ഭയങ്കര മിനിമലായിട്ടുള്ള, ഭയങ്കര യുണീക്കായിട്ടുള്ള, ഭയങ്കര എന്താ പറയട്ടെ, കയ്യിൽ നമ്മൾ ഈ ബോക്സ് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ ആ ഒരു ചെറിയൊരു പ്രീമിയം ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ലൈക്ക് ബോക്സ് വൈസ് ഇംപ്രസ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഞെട്ടിച്ചളഞ്ഞു, താറുമാറാക്കി കളഞ്ഞു. നമ്മുടെ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ പറയണമെങ്കിൽ പൊളപ്പം സാധനം. ഈ രണ്ടെണ്ണം രണ്ട് വിലയിലാണ് വരുന്നത്. അതായത് ഈ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റ്, അതായത് ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2499 രൂപയാണ്. അതേപോലെ തന്നെ ബോൾട്ടിൻ്റെ ഈ ഒരു കോസ്മിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന് 2000 രൂപയാണ് വില. അപ്പോൾ നമ്മുടെ ബോൾട്ടിൻ്റെ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഷനും അതുപോലെ തന്നെ കോസ്മിക് എന്ന് പറഞ്ഞിട്ടുള്ള വേർഷനും കൂടിയാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അടിപൊളി പാക്കേജിങ്, ആദ്യം തന്നെ പറയാതിരിക്കാൻ വയ്യ. ആദ്യം നമുക്ക് ഇതിൻ്റെ വില കുറഞ്ഞ നമ്മുടെ കോസ്മിക് ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാനും കുറച്ച് എളുപ്പമാണെന്ന് തോന്നുന്നു. വെറുതെ ഈ സാധനം ഇങ്ങനെ വലിച്ചു പിച്ചങ്ങ് എടുത്താൽ മതി, വലിയ പാടൊന്നുമില്ല. ആ ഒരു ബ്ലാക്ക് കളറിൽ നല്ലൊരു തീമിൽ അവർ അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോക്സ് ഓപ്പണാക്കി ഇത്രയേ ഉള്ളൂ ബോക്സിൻ്റെ പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്ലിമ്മാന്ന് നോക്കിയേ, കാണാൻ പറ്റുമല്ലോ. ഇവിടെയായിട്ട് നമ്മുടെ ബോൾട്ട് വാച്ച് എന്ന് ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഫോട്ടോ അടിപൊളിയാണ് കേട്ടോ, ബി ലിമിറ്റ്ലെസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓ ഓ മൈ ഗോഡ്, പറയാതിരിക്കാൻ വയ്യട്ടെ. ഇവർ തകർത്ത് കളഞ്ഞേ അൺബോക്സിങ് എക്സ്പീരിയൻസ്. ഒരു ചെറിയൊരു ഒരു എന്തോ ഒരു ലൈക്ക് പഞ്ഞി പോലത്തെ ഒരു സാധനം, എൻ്റെ പേരെനിക്കറിയില്ല, വെച്ചിട്ടുണ്ട്. ആൻഡ് ദാ ഇങ്ങനെയാണ് നമ്മുടെ വാച്ച് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആദ്യം തന്നെ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ചാർജിങ് കേസ്, ലൈക്ക് USB ഒന്നും അല്ല വരുന്നത്, ചെറിയൊരു ചാർജിങ് കേസാണ് വരുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ വാച്ചിൻ്റെ ആ ഒരു ബേസ് മൊത്തത്തിൽ വെച്ചായിരിക്കും നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. പിന്നീട് വരുന്നത് നമ്മുടെ വാച്ച് ഇറ്റ്സെൽഫ്. വാച്ചിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ബോൾട്ടിൻ്റെ ഒരു 100 രൂപയുടെ ഒരു വൗച്ചർ ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 100 രൂപ കിട്ടും ഈ വൗച്ചറിൻ്റെ അകത്ത് നിന്ന്. അതുപോലെ തന്നെ ഒരു യൂസർ മാനുവൽ, ഇത്രയാണ് ബോക്സിൻ്റെ അകത്ത് വരുന്നത്. നമ്മുടെ ചാർജിങ് കേസ്, നമ്മുടെ വാച്ച്, ഒരു വൗച്ചർ, അതുപോലെ തന്നെ ഒരു യൂസർ മാനുവൽ. ഇനി നമ്മുടെ വാച്ചിലേക്ക് വരാം. വാച്ചിൻ്റെ പുറത്ത് അവരൊരു ഒരു സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും വില കുറഞ്ഞ വാച്ചൊക്കെ വാങ്ങാം, അപ്പോൾ ഇതേപോലത്തെ സെറ്റപ്പുകൾ, അതായത് കുറച്ച് കാണാൻ കുറച്ച് വൗതി തരുന്ന സാധനങ്ങളൊന്നും അവരങ്ങനെ ആഡ് ചെയ്യാറില്ല. പക്ഷെ ഇതിലെന്തുകൊണ്ടോ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ വാച്ച്. നമ്മുടെ വാച്ചിൻ്റെ ആ സ്ട്രാപ്പിലായിട്ട് ബോൾട്ടിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ഒരു ബ്ലൂ, നേവി ബ്ലൂ കളർ സ്ട്രാപ്പാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഒന്ന് ഓണാക്കി നോക്കുകയാണ്. ഓണാക്കിയിട്ട് ബാക്കി ഓ, ബോൾട്ടിൻ്റെ ആ ലോഗോ തെളിഞ്ഞ് വരുന്ന ഒരു രക്ഷയില്ല കേട്ടോ. ഇനി അവർ പറയുന്നത് സ്കാൻ ആൻഡ് ഡൗൺലോഡ് ദ ആപ്പ് എന്നാണ്. അപ്പോൾ നമ്മൾ ആപ്പ് ഒന്ന് സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ആ QR ഞാനൊന്ന് സ്കാൻ ചെയ്തു. അപ്പോൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, നേരെ നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നത് ആപ്പിൾ സ്റ്റോറിലേക്കാണെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലേക്ക്. ബോൾട്ട് ട്രാക്ക് എന്നാണ് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ആപ്പിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡൗൺലോഡ് ചെയ്യാൻ ഇച്ചിരി സമയമെടുക്കും എനിക്ക് എനിക്ക് തോന്നുന്നു. വാച്ച് പോലെ തന്നെ കുറച്ച് മിനിമൽ ആയിരിക്കും എന്ന് തോന്നുന്നത് ഇതിൻ്റെ ആപ്പും. അപ്പോൾ ഇനി നമ്മുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു വാച്ചിൻ്റെ പ്രത്യേകതകൾ, ഒന്നാമത്തെന്ന് പറഞ്ഞാൽ 10 ദിവസമാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടുന്നത്. അപ്പോൾ ഒറ്റ ചാർജിൽ നിങ്ങൾക്ക് 10 ദിവസം വരെ ബാറ്ററി ലൈഫ് കിട്ടും. അതുപോലെ തന്നെ ഹെൽത്ത് മോണിറ്റർ ഇതിൻ്റെ അകത്തുണ്ട്, നമ്മുടെ എല്ലാ വാച്ചിലും പോലെ. 50+ എന്താ പറയുക, 49+ വാച്ച് ഫേസസ് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഈ ആപ്പിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വാച്ച് ഫേസസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മടുക്കില്ല, ചിലർക്കൊക്കെ ഉണ്ട് വാച്ചിൻ്റെ അകത്ത്. എനിക്ക് അങ്ങനെയാണ്, വാച്ചിൻ്റെ അകത്ത് ഒരു പടം തന്നെ ഒരാഴ്ച കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മടുപ്പ് വരും. പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് ചാർജിൽ നിങ്ങൾക്ക് 2 ദിവസം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്ട്രാ പണിയൊന്നും എടുപ്പിക്കാത്ത യൂസ് നിങ്ങൾക്ക് 2 ദിവസത്തേക്ക് കിട്ടും 10 മിനിറ്റ് ചാർജിൽ. പിന്നെ ഇതിൻ്റെ അകത്ത് ബോൾട്ടിൻ്റെ ഒരു തന്നെ ഒരു ഇന്നോവേഷൻ ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ IP67 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പൊടിയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും വരില്ല. 1.69 ഇഞ്ചിൻ്റെ ഒരു HD ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ 20 സ്പോട്ട് മോഡുകളാണ് നമ്മുടെ ബോൾട്ട് ഈ ഒരു വാച്ചിൻ്റെ അകത്തേക്ക് കൊണ്ട് കയറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ പറയേണ്ടത് 475 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ഫോണുകളിൽ നമുക്കറിയാം എത്ര നിറ്റ്സ് വരും, 500 nits വരെയൊക്കെയാണ് ചില ഫോണിലുള്ളത്. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സൺലൈറ്റിലൊക്കെ നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഒരു സാധനം പറയണം, പക്ഷേ ഇപ്പോൾ എന്തായാലും ഞാനത് പറയുന്നില്ല.
അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഈ വാച്ച് മറ്റ് വാച്ചിൽ നിന്ന് എങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വാച്ചിൻ്റെ കണക്റ്റിംഗ് പ്രോസസ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റായി. കണ്ടോ എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കും. അതുപോലെ തന്നെ എത്ര സ്റ്റെപ്പ് നടന്നു, ഞാൻ എത്ര വ്യായാമം ചെയ്തു, എത്ര കലോറി ബേണായി എന്നൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദാ നമ്മുടെ വാച്ച് ഓണായി വന്നിട്ടുണ്ട്. ആസ് യു ക്യാൻ സി ഡിസ്പ്ലേ ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അവർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഗ്രാഫിക് എലമെൻ്റ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ എന്താണ് ബ്ലഡിൻ്റെ ഓക്സിജൻ ലെവൽ, അതിനൊക്കെ ഉള്ള ഗ്രാഫിക് എന്നൊക്കെ പറയുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനമാണ് അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ നല്ല കാര്യം, വളരെ 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 നല്ല കാര്യം. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയുണ്ട്, അതിലേക്കാണ് ഞാൻ പോകുന്നത്. ഒറ്റ സെക്കൻഡേ, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫീമെയിൽ സൈക്കിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുന്നേയൊക്കെ റിവ്യൂ ചെയ്തിരുന്ന പല സ്മാർട്ട് വാച്ചിലും ഈ സാധനം ഇല്ലായിരുന്നു. ഇങ്ങനൊരു ഫീച്ചർ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അതായത് ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പീരീഡ്സ് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മെയിനായിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആദ്യം തന്നെ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലഡ് പ്രഷർ നോക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് കുറേ ഓപ്ഷൻസിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്ലഡ് ഓക്സിജൻ, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ ഡേറ്റ. പിന്നെ ഒരു സ്മാർട്ട് വാച്ചിൽ നിങ്ങൾക്ക് പാസ്കോഡ് അടിച്ചിടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ജസ്റ്റ് മേളിൽ നിന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് പാസ്കോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാസ്കോഡ് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ സ്മാർട്ട് വാച്ച് വേറെ ആരും എടുത്ത് നോക്കി നിങ്ങളുടെ ഡേറ്റയൊന്നും പരിശോധിക്കില്ല. നിങ്ങൾക്ക് മെനുവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാസ്കോഡ് അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മെനുവിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് വളരെ നല്ല കാര്യം. എല്ലാ വാച്ചിലൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയുള്ള ചില യുണീക്ക് ആയിട്ടുള്ള കമ്പനികൾ കൊണ്ടുവരുന്ന വാച്ചിനകത്തുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ ഗൈസ്, ഇതിൻ്റെ എന്താ പറയട്ടെ, ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറയുന്നത് അസാധ്യമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ അകത്ത് ഒരുപാട് തരത്തിലുള്ള വാച്ച് ഫേസസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആപ്പിൻ്റെ അകത്ത് നിന്നും കുറേ വാച്ച് ഫേസസ് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം ഏതാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാച്ച് ഫേസ് ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സാധനം ഇട്ടുവന്നേ ഉള്ളൂ. ഇത് വീണ്ടും കാണാൻ കുറച്ചുകൂടി മെനയൊക്കെ ഉണ്ട്, കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്കൊക്കെ നമ്മുടെ ഈ ഒരു വാച്ചിന് തരുന്നുണ്ട്. നല്ല കാര്യം, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇത് ചാർജ് ചെയ്യുന്നത് ഈ ഒരു കേസ് എടുത്തതിന് ശേഷം ആ കേസിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ കൊണ്ട് ചാർജറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലാപ്ടോപ്പിലോ എന്തെങ്കിലും കണക്ട് ചെയ്യുക, ചാർജ് ആവും. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കുറച്ചുകൂടി വില കൂടിയ 2500 രൂപയുടെ പ്രോഡക്റ്റാണ് നമ്മുടെ ബോൾട്ട് വാച്ച് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം. അതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് പറയുന്നത്, ഭയങ്കര വ്യത്യാസമൊന്നും കാണില്ല. അപ്പോൾ വെറുതെ നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് ഈ ഭാഗത്ത് സ്കിപ്പ് ചെയ്ത് ഇത് അൺബോക്സ് ചെയ്തിട്ടുള്ള ഭാഗത്തിലേക്ക് എത്താവുന്നതാണ്. ഇത് ഒരുവിധം സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. നേരത്തെ പോലെ തന്നെ നമുക്ക് വാച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ നമ്മുടെ വാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ദൈവമേ, ഇത് കലക്കും, ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. ഡ്രിഫ്റ്റ്, അതായത് ബോൾട്ടിൻ്റെ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ആ ഒരു കേസ് അല്ല വരുന്നത്, നമ്മുടെ ഇങ്ങനത്തെ എന്താ പറയുക, മാഗ്നറ്റിക് ടിപ്പാണ് വരുന്നത്. ഈ ഒരു മാഗ്നറ്റ് അതിൻ്റെ പുറകിൽ ഒട്ടിയിരുന്നോളൂ, എന്നിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമുക്കൊരു എന്താ പറയട്ടെ, കൂപ്പൺ കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ, ഇതിൻ്റെ അകത്ത് ഒരു കൂപ്പൺ കിട്ടുന്നുണ്ടോ? ആ 100 രൂപയുടെ ഒരു വൗച്ചർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ദൈവമേ, ഹാൻഡ്സ് ഓൺ ഫീൽ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ സാധനം കയ്യിലെടുത്തപ്പോൾ തന്നെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഒരു നല്ല വെയിറ്റ് മീൻസ് ഭയങ്കര കംപ്ലൈൻറ്റബിൾ ആയിട്ടുള്ള വെയിറ്റ് അല്ല. അതൊരു പ്ലാസ്റ്റിക് ബിൽഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് സംതിങ് ഇതിൻ്റെ ബിൽഡ് എന്താണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ ഇവിടുത്തെ ഒരു പീല്, ഓ എൻ്റെ ദൈവമേ, കർവ് ചെയ്തിട്ടുള്ളൊരു ഡിസ്പ്ലേ. ആ ഡിസ്പ്ലേ ഇങ്ങനെ തിളങ്ങുന്നതൊക്കെ കാണാൻ വിഷയം ലുക്ക്. ആൻഡ് സ്ട്രാപ്പും കൊള്ളാം. ഇതിൻ്റെ അകത്ത് സ്ട്രാപ്പിലായിട്ട് അവർ ബോൾട്ട് ഓടിയ, നിങ്ങളിത് നോക്ക് ഗൈസ്, നിങ്ങളിത് നോക്ക്. അതായത് ഇവിടെ ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്യണ്ട, പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ അതിങ്ങനെ ഓണായി വരുന്നത് ഒരു ചെറിയൊരു ഫെയ്ഡിൽ നിന്നാണ് വരുന്നത്. അതായത് ഇങ്ങനെ ഫെയ്ഡായിട്ടാണ് വരുന്നത്, പടയെന്ന് ഇങ്ങനെ വന്ന് നിൽക്കുകയല്ല, ഒരു ചെറിയൊരു ഫെയ്ഡുണ്ട് മൈന്യൂട്ടായിട്ട്. ആൻഡ് നമ്മൾ രണ്ട് വാച്ചിലും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട്കട്ട് മെനു കിട്ടും. ആ ഷോർട്ട്കട്ട് മെനുവിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഷോർട്ട്കട്ട് മെനു ഇതിനകത്ത് അവൈലബിൾ ആണ്. അത് എല്ലാ വാച്ചിലും അങ്ങനെ ഷോർട്ട്കട്ട് മെനു ഒന്നും കാണാറില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട്കട്ട് മെനു യൂസ് ചെയ്യാം. പിന്നെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡേറ്റ കാണാം, ഫോൺ കോൾസ്, ഫോൺ ലോഗ്, അതുപോലെ തന്നെ സ്റ്റെപ്പ് കൗണ്ടർ, നമ്മുടെ SPO2 കൗണ്ടർ, സ്ലീപ്പ് മോണിറ്ററിംഗ്, മ്യൂസിക്,
ബ്രീത്ത് എക്സസൈസ്, അതായത് നിങ്ങളുടെ ബ്രീത്ത് എത്രത്തോളം, ബ്രത്തൊക്കെ, ബ്രത്ത് കൺട്രോളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഡ്ജറ്റുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു വിഡ്ജറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും എന്തൊക്കെയോ കിടക്കുന്നുണ്ടല്ലോ, ഒരു മൂന്ന് സാധനം, അതായത് 2048, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് തണ്ടർ ബാറ്റിൽ ഷിപ്പ്, പിന്നെ യങ് ബേർഡ്. യങ് ബേർഡ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് കാണും. അതായത് പണ്ടത്തെ നമ്മുടെ ഫോണിലൊക്കെ ഉണ്ടായിരുന്ന, നോക്കിയ ഫോണിലൊക്കെ ഉണ്ടായിരുന്ന ഗെയിമാണിത്. ആ ഗെയിം കളിക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് വാച്ചിൻ്റെ അകത്ത് നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ റോക്കറ്റ്, റോക്കറ്റ് സാധനം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, ആ റോക്കറ്റിൻ്റെ ഗെയിം. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ, ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടച്ച് റെസ്പോൺസീവ് ആണ്, നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും, നല്ല രീതിക്ക് തന്നെ കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സുഡോക്ക് പോലത്തെ ഒരു നമ്പർ ഗെയിമും ഉണ്ട്, ഞാൻ ഇതുവരെ അത് കളിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോൾട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാച്ച്. ഇതിൻ്റെ ആ ഒരു കർവ് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത കർവ്. ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ സിനിമാറ്റിക് ബീറോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കലക്കും. പിന്നീട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ കോളുകൾ ഇതിനകത്ത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ബോൾട്ട് കോസ്മിക് എന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ബോൾട്ട് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാച്ച്, ബോൾട്ട് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ആപ്പിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഒരു പ്രീമിയം സൈഡാണ്, കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഓറിയൻറ്റഡ് ആണ്, കുറച്ചുകൂടി ഗെയിം കളിക്കാൻ പറ്റും, അതുപോലെ തന്നെ കോള് മാനേജ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോൾട്ട് ഡ്രിഫ്റ്റും അതുപോലെ തന്നെ ബോൾട്ട് കോസ്മിക് എന്ന് പറഞ്ഞ രണ്ടും അടിപൊളി തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടത് ആ ഈ ഒരു ബോൾട്ട് ഡ്രിഫ്റ്റാണ്. നല്ല വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രീമിയം ബിൽഡ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല പ്രീമിയം ബിൽഡാണെന്നുള്ളത് നമുക്ക് കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് വാച്ചും ഞാൻ ഗിവ് അവേ ആയിട്ട് തരാൻ പോവാണ്. ഈ രണ്ട് വാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഫണ്ണി ആയിട്ട് കമൻറ്റ് ചെയ്യാം, അട്രാക്റ്റീവായിട്ട് കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്യാം. പക്ഷേ തെറി വിളി അങ്ങനെയുള്ള പരിപാടികളൊന്നും കാണിക്കരുത് കേട്ടോ, ഞാൻ അടുത്ത് കളയും. അപ്പോൾ ആ കമൻറ്റ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന രണ്ട് കമൻറ്റുകൾക്കാണ് ഞാനിത് രണ്ടെണ്ണം അയച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്തതിന് ശേഷം ആ വിന്നർ എന്നെ മറക്കാതെ എന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഗിവ് അവേയിൽ പങ്കെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാൻഡിൻ്റെ കോസ്മിക്കും അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സ്മാർട്ട് വാച്ച് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ.